രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ പൂണ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ പൂനെ. ആരവല്ലിയിലെ ഉയർന്ന കൊടുമുടി, ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഗുരു ശിഖർ. ആരവല്ലിയിലെ ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരു ശിഖർ. ഹലോ കൂട്ടുകാരെ, തൊഴിൽ വാർത്ത ജൂലൈ 4, 2020 ചോദ്യോത്തരങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വിവേക ചൂടാമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ശങ്കരാചാര്യർ. വിവേക ചൂടാമണി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യർ. ആചാര്യ ചൂടാമണി എന്ന കൃതി രചിച്ചത് ശക്തിഭദ്രൻ. ആചാര്യ ചൂടാമണി എന്ന കൃതി രചിച്ചത് ശക്തിഭദ്രൻ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവൽ ആരാച്ചാർ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവലാണ് ആരാച്ചാർ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. തീപ്പെട്ടിക്കൂട് ശേഖരിക്കുന്ന ഹോബി എന്ത് പേരിൽ അറിയപ്പെടും? ഫിലിമിനിസം. തീപ്പെട്ടിക്കൂട് ശേഖരിക്കുന്ന ഹോബി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫിലിമിനിസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് ഏത് വർഷം? 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1941. 1936 ചെന്നൈയിൽ കലാക്ഷേത്ര സ്ഥാപിച്ചത് ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. 1936 ചെന്നൈയിൽ കലാക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദർ സിംഗ് കബാനി. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദർ സിംഗ് കബാനി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ എയർപോർട്ട് US ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ എയർപോർട്ട് US ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ബ്രിട്ടനിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഇ ഗ്ലാഡ്സ്റ്റൺ. ബ്രിട്ടനിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഇ ഗ്ലാഡ്സ്റ്റൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? പീർ പഞ്ചൽ റെയിൽവേ തുരങ്കം, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? പിർ പഞ്ചൽ റെയിൽവേ തുരങ്കം, ജമ്മു കാശ്മീർ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ചിറ്റഗോങ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കർണഫൂലി, ബംഗ്ലാദേശ്. ചിറ്റഗോങ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കർണഫൂലി, ബംഗ്ലാദേശ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴാഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ.
നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴാഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നെപ്പോളിയൻ. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നെപ്പോളിയൻ. പുരാതന കാലത്ത് പ്രാഗ്ജ്യോതിഷ്പുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഗുവാഹത്തി. പുരാതന കാലത്ത് പ്രാഗ്ജ്യോതിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഗുവാഹത്തി. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടോക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ECG സുദർശൻ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചതാരാണ്? ECG സുദർശൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തുഷാർ കാന്തി ഘോഷ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? തുഷാർ കാന്തി ഘോഷ്. ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ വീലർ. ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ജോൺ വീലർ. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നതെന്ന് മെയ് 22. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ്. ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്ക് കൂട്ടുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം? ഉത്തർപ്രദേശിലെ മിർസാപൂർ. ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്ക് കൂട്ടുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം? ഉത്തർപ്രദേശിലെ മിർസാപൂർ. നോബൽ സമ്മാനം നേടിയ ആദ്യ മുസ്ലിം വനിത ആര്? ഇറാനിലെ ഷിറിൻ ഇബാദി. നോബൽ സമ്മാനം നേടിയ ആദ്യ മുസ്ലിം വനിത ആരാണ്? ഇറാനിലെ ഷിറിൻ ഇബാദി. മതനവീകരണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? മാർട്ടിൻ ലൂതർ. മതനവീകരണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ. ചിറ്റഗോങ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ബംഗ്ലാദേശിലെ കർണഫൂലി. ചിറ്റഗോങ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ബംഗ്ലാദേശിലെ കർണഫൂലി. 2020 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമേത്? കോലാലംപൂർ. 2020 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമേതാണ്? കോലാലംപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമേത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമേത്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. മോഹിനിയാട്ടത്തിന് പുതുജീവൻ നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിന് പുതുജീവൻ നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. ഹരോൾഡ് ഡഹ്മാൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തം. ഹരോൾഡ് ഗഹ്മാൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തം. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? പിയറി ഡി കുബർട്ടിൻ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകരിച്ച വർഷം ഏത്? 1905. ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകരിച്ച വർഷം 1905. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ശശാങ്ക് മനോഹർ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശശാങ്ക് മനോഹർ. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര്?
എം വിശ്വേശ്വരയ്യ. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പാലോട്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പാലോട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത ആരാണ്? ബെർത്ത വോൺ സ്നെയർ. 1905. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത ബെർത്ത വോൺ സ്നെയർ. 1905. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? വിയന്ന. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് വിയന്ന. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്? പാഡ്സക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാഡ്സക്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം? ചബഹാർ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖത്തിൻ്റെ പേര് ചബഹാർ തുറമുഖം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുണ്ണർ മെർദാൽ. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗുണ്ണർ മെർദാൽ. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സംസ്കൃതി എക്സ്പ്രസ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1995. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന്? 1995. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഗുജറാത്തിലെ അലാങ്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഗുജറാത്തിലെ അലാങ്. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം US അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര്? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം US അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? അനിഷെ അൻസാരി. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? അനിഷെ അൻസാരി. ഇറാനാണ്. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. 2019 106-ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെ വച്ചാണ്? പഞ്ചാബിലെ ജലന്ധർ. 2019 106-ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെ വച്ചാണ്? പഞ്ചാബിലെ ജലന്ധർ. പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം? 1972 ഓഗസ്റ്റ് 15. പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 1972 ഓഗസ്റ്റ് 15. സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗമായി മായാമാളവ ഗൗളത്തെ ഉപയോഗിച്ചത് ആരാണ്? പുരന്ദരദാസൻ. സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗമായി മായാമാളവ ഗൗളത്തെ ഉപയോഗിച്ചതാരാണ്? പുരന്ദരദാസൻ. ലൂസിറ്റാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം? പോർച്ചുഗൽ. ലൂസിറ്റാനിയ
എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം പോർച്ചുഗൽ. യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? യുണൈറ്റഡ് കിങ്ഡം. ഇംഗ്ലീഷ് കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെഫ്രി ചോസർ. ഇംഗ്ലീഷ് കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെഫ്രി ചോസർ. വാൽ നക്ഷത്രത്തിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? റോസറ്റ. വാൽ നക്ഷത്രത്തിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? റോസറ്റയാണ് ഉത്തരം. ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലഫോൺ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആര്? തോമസ് ആൽവ എഡിസൺ. ശകവർഷം ആരംഭിച്ചത് എന്നാണ്? AD 78. ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78. ഹിജ്റ വംശം ആരംഭിച്ചത് എന്ന്? AD 622. ഹിജ്റ വംശം ആരംഭിച്ചത് എന്നാണ്? AD 622. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലിൻ്റെ പേര് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ ഏത്? പാറപ്പുറം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലിൻ്റെ പേരാണ് പാറപ്പുറം. ആദ്യമായി ഭാരതരത്നം ലഭിച്ചത് ആർക്കാണ്? സി രാജഗോപാലാചാരി. ആദ്യമായി ഭാരതരത്നം ലഭിച്ചത് ആർക്കാണ്? സി രാജഗോപാലാചാരി. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് ഇലയുടെ മാതൃകയിലാണ് ഭാരതരത്ന ബഹുമതി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്? അരയാൽ. ഏത് ഇലയുടെ മാതൃകയിലാണ് ഭാരതരത്ന ബഹുമതി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്? അരയാൽ. ഏത് വർഷമാണ് ഭാരതരത്ന പുരസ്കാരം ആദ്യമായി നൽകിയത്? 1954. ഏത് വർഷമാണ് ഭാരതരത്ന പുരസ്കാരം ആദ്യമായി നൽകിയത്? 1954. രാജ്യത്തിൻ്റെ ഔദ്യോഗിക പദവികളുടെ മുൻഗണനാ ക്രമത്തിൽ എത്രാമതായാണ് ഭാരതരത്ന ജേതാവിൻ്റെ സ്ഥാനം? 7A. രാജ്യത്തിൻ്റെ ഔദ്യോഗിക പദവികളുടെ മുൻഗണനാ ക്രമത്തിൽ എത്രാമതായാണ് ഭാരതരത്ന ജേതാവിൻ്റെ സ്ഥാനം? 7A. 1977 ജൂലൈ 13 മുതൽ ഏത് തീയതി വരെയാണ് ഭാരതരത്ന പുരസ്കാരം താൽക്കാലികമായി പിൻവലിക്കപ്പെട്ടത്? 1980 ജാനുവരി 26. 1977 ജൂലൈ 13 മുതൽ ഏത് തീയതി വരെയാണ് ഭാരതരത്ന പുരസ്കാരം താൽക്കാലികമായി പിൻവലിക്കപ്പെട്ടത്? 1980 ജാനുവരി 26. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവരെ കൂടാതെ ആദ്യ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ സി വി രാമൻ. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവരെ കൂടാതെ ആദ്യ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഡോക്ടർ സി വി രാമൻ. നോബൽ സമ്മാനവും ഭാരതരത്ന പുരസ്കാരവും സ്വന്തമാക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സി വി രാമൻ. നോബൽ സമ്മാനവും ഭാരതരത്ന പുരസ്കാരവും സ്വന്തമാക്കിയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സി വി രാമൻ. ഏഷ്യയിലെ നോബൽ സമ്മാനമെന്ന് അറിയപ്പെടുന്നത് എന്താണ്? മാഗ്സേ അവാർഡ്. ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്സേ അവാർഡ്. സംഗീത രംഗത്തെ ഗ്രാമി പുരസ്കാരവും ഭാരതരത്നവും നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. സംഗീത രംഗത്തെ ഗ്രാമി പുരസ്കാരവും ഭാരതരത്നവും നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. കായിക താരങ്ങളെ പുരസ്കാരത്തിന് ഉൾപ്പെടുത്തുന്നതിനായി ഭാരതരത്ന നൽകുന്ന വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തിയത് ഏത് വർഷം? 2011.
കായിക താരങ്ങളെ പുരസ്കാരത്തിന് ഉൾപ്പെടുത്തുന്നതിനായി ഭാരതരത്ന നൽകുന്ന വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തിയത് ഏത് വർഷം? 2011. കേരള ഗവർണർ പദവി വഹിച്ച ഒരു വ്യക്തിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ആരാണ്? വി വി ഗിരി. കേരള ഗവർണർ പദവി വഹിച്ച ഒരു വ്യക്തിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ആരാണത്? വി വി ഗിരി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി ഭാരതരത്ന പുരസ്കാരം സ്വന്തമാക്കിയ വ്യക്തി? ഗോപിനാഥ് ബർദോളി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി ഭാരതരത്ന പുരസ്കാരം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഗോപിനാഥ് ബർദോളി. 1992 ഭാരതരത്ന ഒരു വ്യക്തിക്ക് പ്രഖ്യാപിച്ച ശേഷം പിൻവലിക്കുകയുണ്ടായി, ആരാണത്? സുഭാഷ് ചന്ദ്രബോസ്. 1972 ഭാരതരത്ന ഒരു വ്യക്തിക്ക് പ്രഖ്യാപിച്ച ശേഷം പിൻവലിക്കുകയുണ്ടായി, ആരാണത്? സുഭാഷ് ചന്ദ്രബോസ്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഭാരതീയനല്ലാത്ത ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഭാരതീയനല്ലാത്ത ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1904 പാരീസിൽ ജനിച്ച ആർക്കാണ് 1992 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? ജെ ആർ ഡി ടാറ്റ. 1904 പാരീസിൽ ജനിച്ച ആർക്കാണ് 1992 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? ജെ ആർ ഡി ടാറ്റ. ഏത് പ്രധാനമന്ത്രിയാണ് 1977 പിൻവലിക്കപ്പെട്ട ഭാരതരത്ന 1980 പുനഃസ്ഥാപിച്ചത്? ഇന്ദിരാഗാന്ധി. ഏത് പ്രധാനമന്ത്രിയാണ് 1977 പിൻവലിക്കപ്പെട്ട ഭാരതരത്ന 1980 പുനഃസ്ഥാപിച്ചത്? ഇന്ദിരാഗാന്ധി. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? 1955. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഏത് ഭാരതരത്ന ജേതാവിൻ്റെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനമായി അഥവാ നാഷണൽ ഗുഡ് ഗവർണേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്? അടൽ ബിഹാരി വാജ്പേയി. ഏത് ഭാരതരത്ന ജേതാവിൻ്റെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനം അഥവാ നാഷണൽ ഗുഡ് ഗവർണേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്? അടൽ ബിഹാരി വാജ്പേയി. 1966 മരണാന്തര ബഹുമതിയായി ഭാരതരത്ന ആദ്യമായി നൽകപ്പെട്ടത് ആർക്കാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 മരണാന്തര ബഹുമതിയായി ഭാരതരത്ന ആദ്യമായി നൽകപ്പെട്ടത് ആർക്കാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. 1963 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്തനായ ഇൻഡോളജിസ്റ്റ് ആരാണ്? പാണ്ഡുരാഗ് വാമന കാനെ. 1963 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്തനായ ഇൻഡോളജിസ്റ്റ് ആരാണ്? പാണ്ഡുരാഗ് വാമന കാനെ. 1958 തൻ്റെ 100-ാം വയസ്സിൽ ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ടി കെ കാർവേ. 1958 തൻ്റെ 100-ാം വയസ്സിൽ ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ടി കെ കാർവേ. 1988 ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒരാൾക്ക് ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആരാണ്? എം ജി രാമചന്ദ്രൻ. 1988 ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒരാൾക്ക് ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു, ആർക്കാണ്? എം ജി രാമചന്ദ്രൻ. ചലച്ചിത്ര രംഗത്തെ ഉന്നത പുരസ്കാരമായ ഓസ്കാറും ഭാരതരത്നയും ലഭിച്ച ഒരേയൊരു ഇന്ത്യക്കാരൻ ആരാണ്? സത്യജിത്ത് റായ്. ചലച്ചിത്ര രംഗത്തെ ഉന്നത പുരസ്കാരനായ അർഹനായ ഓസ്കാറും ഭാരതരത്നവും ലഭിച്ച ഒരേയൊരു ഇന്ത്യക്കാരൻ ആരാണ്? സത്യജിത്ത് റായ്.
ഭാരതരത്ന, നിഷാൻ ഇ പാകിസ്ഥാൻ, നോബൽ സമ്മാനം ഇവയെല്ലാം ലഭിച്ച വ്യക്തി ആരാണ്? നെൽസൺ മണ്ടേല. ഭാരതരത്ന, നിഷാൻ ഇ പാകിസ്ഥാൻ, നോബൽ സമ്മാനം ഇവയെല്ലാം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നെൽസൺ മണ്ടേലയാണ്. ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 1. ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നതെന്ന് ജൂലൈ 1. നേഴ്സസ് ദിനം ആചരിക്കുന്നതെന്ന് മെയ് 12. നേഴ്സസ് ദിനം ആചരിക്കുന്നതെന്നാണ് മെയ് 12. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അത് പാചകവാതകത്തിലെ പ്രധാന ഘടകം അല്ല. അതാണ് ഉത്തരം. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? കോസി. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? കോസി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം? മണിപ്പൂർ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി? ബോംബെ പദ്ധതി. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ഉത്തർപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് 1957 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? ഗോവിന്ദ് വല്ലഭ് പന്ത്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് 1957 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? ഗോവിന്ദ് വല്ലഭ് പന്ത്. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ഭാരതരത്ന പുരസ്കാരം വിതരണ ചടങ്ങ് 1958 മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ആർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്? TK കാർവേ. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ഭാരതരത്ന പുരസ്കാര വിതരണ ചടങ്ങ് 1958 മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ആർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്? TK കാർവേ. 1969 രാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ജാമിയ മിലിയ സർവകലാശാല ക്യാമ്പസിൽ ആദ്യ വിശ്രമം കൊള്ളുന്ന ആരെയാണ് 1963 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചത്? ഡോക്ടർ സക്കീർ ഹുസൈൻ. 1969 രാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ജാമിയ മിലിയ സർവകലാശാല ക്യാമ്പസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആരെയാണ് 1963 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചത്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഭൂപൻ ഹസാരിക, പ്രണവ് മുഖർജി എന്നിവർക്കൊപ്പം 2019 ഭാരതരത്ന പുരസ്കാരം പങ്കിട്ട വ്യക്തി ആരാണ്? നാനാജി ദേശ്മുഖ്. ഭൂപൻ ഹസാരിക, പ്രണവ് മുഖർജി എന്നിവർക്കൊപ്പം 2019 ഭാരതരത്ന പുരസ്കാരം പങ്കിട്ട വ്യക്തി ആരാണ്? നാനാജി ദേശ്മുഖ്. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയെടുപ്പിച്ച വർഷം എന്നാണ്? 1568. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയെടുപ്പിച്ച വർഷം 1568. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാണ്? AB വാജ്പേയി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയാണെന്ന് ചോദിച്ചാൽ AB വാജ്പേയി. വെല്ലിംഗ്ടൺ ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുഴച്ചിൽ. വെല്ലിംഗ്ടൺ ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുഴച്ചിൽ.
നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന പെട്രാക്ക് ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലി, ഫ്ലോറൻസ്. നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന പെട്രാക്ക് ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലി, ഫ്ലോറൻസ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരു ദത്ത് സോധി. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരു ദത്ത് സോധി. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന് പശ്ചാത്തലമായ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന് പശ്ചാത്തലമായ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. അസാധ്യം എന്നത് വിഡ്ഢികളുടെ മാത്രം നിഘണ്ടുവിലെ പദമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? നെപ്പോളിയൻ. അസാധ്യം എന്നത് വിഡ്ഢികളുടെ മാത്രം നിഘണ്ടുവിലെ പദമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? നെപ്പോളിയൻ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബ്രസൽസ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബ്രസൽസ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ആരാണ്? ഡബ്ല്യു ബീറ്റ്സ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയതാര്? ഡബ്ല്യു ബി ഈറ്റ്സ്. ദേശീയ പോസ്റ്റൽ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10. ദേശീയ പോസ്റ്റൽ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10. ദി നെയിം സേക്ക് എന്ന സിനിമയുടെ സംവിധായകൻ ആര്? മീര നായർ. ദി നെയിം സേക്ക് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? മീര നായർ. ബേസ്ബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 9. ബേസ്ബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 9. ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? അനിൽ കുംബ്ലെ. ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? അനിൽ കുംബ്ലെ. ഓസ്ട്രേലിയൻ ഓപ്പൺ എവിടെ നടക്കുന്നു? ഫ്ലിൻഡേഴ്സ് പാർക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ എവിടെ നടക്കുന്നു? ഫ്ലിൻഡേഴ്സ് പാർക്ക്. ഈ ഫ്ലിൻഡേഴ്സ് പാർക്ക് മെൽബൺ പാർക്ക് എന്നും അറിയപ്പെടും. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% പ്രയത്നവുമാണ് എന്ന് പ്രസ്താവിച്ചതാരാണ്? തോമസ് ആൽവ എഡിസൺ. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% പ്രയത്നവുമാണ് എന്ന് പ്രസ്താവിച്ചത് തോമസ് ആൽവ എഡിസൺ. ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവ. ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ്റെ യൂണിയൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം നൈറോബി, കെനിയ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നൈറോബി, കെനിയ. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷ. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷ. ഇന്ത്യയിൽ സെൻസസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 9. ഇന്ത്യയിൽ സെൻസസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി 9. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അഹം ബ്രഹ്മസ്മി എന്ന മഹത് വാക്യം ഉൾക്കൊള്ളുന്ന വേദം യജുർവേദം. അഹം ബ്രഹ്മസ്മി എന്ന മഹത് വാക്യം ഉൾക്കൊള്ളുന്ന വേദം യജുർവേദം. ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനൽ. 1983 സമാധാന നോബൽ ജേതാവായ ലെഹ് വലേസ പിൽക്കാലത്ത് ഏത് രാജ്യത്താണ് പ്രസിഡൻ്റായത്? പോളണ്ട്. 1983 സമാധാന നോബൽ ജേതാവായ ലെഹ് ഫലേസ പിൽക്കാലത്ത് ഏത് രാജ്യത്താണ് പ്രസിഡൻ്റായത്? പോളണ്ട്. ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്?
യുറാൽ. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യുറാൽ. ആദ്യത്തെ സരസ്വതി സമ്മാനത്തിന് അർഹനായത് ഹരിവംശ് റായ് ബച്ചൻ. ആദ്യത്തെ സരസ്വതി സമ്മാനത്തിന് അർഹനായത് ഹരിവംശ് റായ് ബച്ചൻ. ഏത് ഭാഷയിലെ രചയിതാക്കൾക്കാണ് കെ ബിർള ഫൗണ്ടേഷൻ വ്യാസ സമ്മാനം നൽകുന്നത്? ഹിന്ദി. ഏത് ഭാഷയിലെ രചയിതാക്കൾക്കാണ് കെ ബിർള ഫൗണ്ടേഷൻ വ്യാസ സമ്മാനം നൽകുന്നത്? ഹിന്ദി. പത്രപ്രവർത്തനത്തിനുള്ള മാഗസിൻ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അമിതാവ് ചൗധരി. പത്രപ്രവർത്തനത്തിനുള്ള മാഗസിൻ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അമിതാഭ് ചൗധരി. നോർവേക്കാരനായ റാഗ്നർ ഫ്രിഷിനൊപ്പം ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം പങ്കിട്ട ഡച്ചുകാരൻ ആരാണ്? ജാൻ ടിൻബെർജൻ. നോർവേക്കാരനായ റാഗ്നർ ഫ്രിഷിനൊപ്പം ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം പങ്കിട്ട ഡച്ചുകാരൻ ജാൻ ടിൻബെർജൻ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1966. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1966. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൺസാമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് സിസ്റ്റർ അൽഫോൺസാമ. സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം? ശുക്രൻ. സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം ശുക്രനാണ്. സ്വയം ഭ്രമണത്തിന് ഏറ്റവും കുറവ് സമയമെടുക്കുന്ന ഗ്രഹം വ്യാഴം. സ്വയം ഭ്രമണത്തിന് ഏറ്റവും കുറവ് സമയമെടുക്കുന്ന ഗ്രഹം വ്യാഴം. ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കളിക്കാർ എഴുന്നേറ്റ് നിൽക്കണം എന്ന നിയമം പിൻവലിച്ച രാജ്യം? US. ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കളിക്കാർ എഴുന്നേറ്റ് നിൽക്കണം എന്ന നിയമം പിൻവലിച്ച രാജ്യമാണ് US. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. PH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസൺ. PH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസൺ. കൊതുകിൻ്റെ ക്രോമസോം സംഖ്യ എത്ര? 6. കൊതുകിൻ്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 6. അത്ലറ്റ് ഫുട്ട് എന്ന രോഗം പരത്തുന്നത് ഫംഗസ്. അത്ലറ്റ് ഫുട്ട് എന്ന രോഗം പരത്തുന്നത് ഫംഗസ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾ ബർക്ക്. ജനിതക എഞ്ചിനീയറിൻ്റെ പിതാവാണ് പോൾ ബർക്ക്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റിപയററ്റിക്സ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിപയററ്റിക്സ്. വിരകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റി ഹെൽമിന്തസ്. വിരകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി ഹെൽമിന്തസ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം വെള്ള. പാറ്റയുടെ രക്തത്തിൻ്റെ നിറമാണ് വെള്ള. മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പ്. മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പ്. രക്തം ദാനം ചെയ്യുന്നതിന് എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 17 വയസ്സ്. രക്തം ദാനം ചെയ്യുന്നതിന് എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 17 വയസ്സ്. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ എഥിലിൻ. വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ എഥിലിൻ. JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ സീരീസിലൂടെ അനശ്വരമാക്കപ്പെട്ട പക്ഷി മൂങ്ങ. JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ സീരീസിലൂടെ അനശ്വരമാക്കപ്പെട്ട പക്ഷി മൂങ്ങ. ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്നത് സ്രാവ്. ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്നതാണ് സ്രാവ്. കോഴിമുട്ട വിരിയാൻ വേണ്ട ദിവസം 21 ദിവസം.
കോഴിമുട്ട ബിരിയാണി വേണ്ടി ഉള്ള ദിവസമാണ് 21 ദിവസം. പക്ഷികളുടെ ശരാശരി ശരീര ഊഷ്മാവ് 40 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ്. പക്ഷികളുടെ ശരാശരി ശരീര ഊഷ്മാവ് 40 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ്. പാലിലെ മാംസ്യമായ കേസീനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ. പെട്രോളത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അംശിക സേദനം. പെട്രോളിയത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക സേദനം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന വാതകം ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമാണ് ഓസ്മിയം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലിയൂഗി ഗാൽവാനി. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലിയൂഗി ഗാൽവാനി. എയർ പമ്പ് കണ്ടുപിടിച്ചത് ഓട്ടോ വോൺ ഗെർക്ക്. എയർ പമ്പ് കണ്ടുപിടിച്ചതാര്? ഓട്ടോ വോൺ ഗെർക്ക്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. റബ്ബർ ലയിക്കുന്ന ദ്രാവകം ബെൻസീനാണ്. റബ്ബർ ലയിക്കുന്ന ദ്രാവകം ബെൻസീൻ. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡ്രേ. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡ്രേ. അണലിവിഷം ബാധിക്കുന്നത് രക്തപര്യായന വ്യവസ്ഥ. അണലിവിഷം ബാധിക്കുന്നത് രക്തപര്യായന വ്യവസ്ഥ. ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവി. ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവി. വൈറ്റമിൻ ഇ കണ്ടെത്തിയത് ആര്? ഹെർബർട്ട് ഇവാൻസ് കാതറിൻ. വൈറ്റമിൻ ഇ കണ്ടെത്തിയത് ഹെർബർട്ട് ഇവാൻസ് കാതറിൻ സ്കോഷ്. കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ കെ. കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ. വിനാഗിരിയും അപ്പക്കാരവും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. വിനാഗിരിയും അപ്പക്കാരവും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്ത്രീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്ത്രീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവുന്ന പ്രധാന സംയുക്തം ക്ലോറോഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവുന്ന പ്രധാന സംയുക്തമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് ട്രക്കിയ. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 25. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നതെന്ന് ഏപ്രിൽ 25. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് സ്ത്രീകരിക്കുന്ന മാർഗം ഏത്? പാസ്ചറൈസേഷൻ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് സ്ത്രീകരിക്കുന്ന മാർഗം പാസ്ചറൈസേഷൻ. തിമിംഗലങ്ങളുടെ ആമാശയത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ ദ്രവ്യം ആംബർ ഗ്രീസ്. തിമിംഗലങ്ങളുടെ ആമാശയത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ ദ്രവ്യമാണ് ആംബർ ഗ്രീസ്. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്
ഇയാൻ വെൽമോട്ട്. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വെൽമോട്ട്. വസൂരിക്കെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. വസൂരിക്കെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. കരളിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഹെപ്പറ്റോളജി. കരളിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെപ്പറ്റോളജി. ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ്. ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകമാണ് കാൽസ്യം. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ SI യൂണിറ്റാണ് ജൂൾ. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടും. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ അഥവാ ക്രിസ്മസ് രോഗം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. ശരീരത്തിലെ രാസനിർമ്മാണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ശരീരത്തിലെ രാസനിർമ്മാണശാല എന്നറിയപ്പെടുന്നത് കരൾ. ഏത് രോഗത്തിനെതിരെയുള്ള ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്? ക്ഷയം. ഏത് രോഗത്തിനെതിരെയുള്ള ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്? ക്ഷയം. കൽക്കരി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന തൊഴിൽജന്യ രോഗം ന്യൂമോകോണിയോസിസ്. കൽക്കരി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ന്യൂമോകോണിയോസിസ്. മുറിവുകളെക്കുറിച്ചുള്ള പഠനശാഖ ട്രോമറ്റോളജി. മുറിവുകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ട്രോമറ്റോളജി. ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ. ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. ന്യൂക്ലിയസിൻ്റെ വലിപ്പം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമി. ന്യൂക്ലിയസിൻ്റെ വലിപ്പം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമി. ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം എത്ര? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അറ്റോമിക സംഖ്യ 82 മൂലകം ഏതാണ്? ലെഡ്. അറ്റോമിക സംഖ്യ 82 മൂലകം ഏത്? ലെഡ്. ഏറ്റവും ചെറിയ ക്ഷേതരത്താണു? ലിംബോസൈറ്റ്. ഏറ്റവും ചെറിയ ക്ഷേതരത്താണുമാണ് ലിംബോസൈറ്റ്. ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് മാസ്ക ഡൊമസ്റ്റിക്ക? ഈച്ച. ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് മാസ്ക ഡൊമസ്റ്റിക്ക? ഈച്ച. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോജെനിക് രോഗങ്ങൾ. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് ക്രിപ്റ്റോജെനിക് രോഗങ്ങൾ. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമമാണ് ത്രോംബോസൈറ്റുകൾ. ഗർഭാസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ദ്രാവകം അമ്നിയോട്ടിക് ദ്രാവകം. ഗർഭാസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ദ്രാവകമാണ് അമ്നിയോട്ടിക് ദ്രാവകം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. ആന്തരാവയങ്ങളെക്കുറിച്ചുള്ള പഠനം അനാട്ടമി. ആന്തരാവയങ്ങളെക്കുറിച്ചുള്ള പഠനം അനാട്ടമി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ത്വക്കിനെ പറ്റിയുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്കിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി. പല്ലുകളെ പറ്റിയുള്ള പഠനം ഓഡന്റോളജി. പല്ലുകളെ പറ്റിയുള്ള പഠനമാണ് ഓഡന്റോളജി. കണ്ണുകളെ പറ്റിയുള്ള പഠനം ഓഫ്താൽമോളജി. കണ്ണുകളെ പറ്റിയുള്ള പഠനമാണ് ഓഫ്താൽമോളജി. നാഡികളെ പറ്റിയുള്ള പഠനം ന്യൂറോളജി. നാഡികളെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോളജി. പേശികളെ പറ്റിയുള്ള പഠനം മയോളജി. പേശികളെ പറ്റിയുള്ള പഠനമാണ് മയോളജി. ഡയബറ്റിസിനെ പറ്റിയുള്ള പഠനം ഡയബറ്റോളജി.
ഡയബറ്റീസിനെ പറ്റിയുള്ള പഠനം ഡയബറ്റോളജി, രോഗകാരണത്തെ പറ്റിയുള്ള പഠനം എറ്റിയോളജി. രോഗകാരണത്തെ പറ്റിയുള്ള പഠനം എറ്റിയോളജി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? വില്യം ബാൾട്ടൺ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാൾട്ടൺ. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ്? തലക്കൽ ചന്തു. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ്? തലക്കൽ ചന്തു. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ? കൈത്തേരി അമ്പു. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈത്തേരി അമ്പു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം? ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല? പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? കേണൽ ആർത്തർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർത്തർ വെല്ലസ്ലി. പഴശ്ശിരാജ തലശ്ശേരി സബ് കലക്ടറായ തോമസ് ഹാർവി ബാബറുമായുള്ള ഏറ്റുമുട്ടലിൽ മാവിലത്തോടിൽ വച്ച് മരണമടഞ്ഞത് എന്നാണ്? 1805 നവംബർ 30. പഴശ്ശിരാജ തലശ്ശേരി സബ് കലക്ടറായ തോമസ് ഹാർവി ബാബറുമായുള്ള ഏറ്റുമുട്ടലിൽ മാവിലത്തോടിൽ വച്ച് മരണമടഞ്ഞതെന്ന്? 1805 നവംബർ 30. 1721 ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യ വർമ്മ. 1721 ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യ വർമ്മ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ ആദിവാസികൾ നടത്തിയ ലഹള? കുറിച്യർ ലഹള 1812. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ ആദിവാസികൾ നടത്തിയ ലഹള? കുറിച്യർ ലഹള 1812. പഴശ്ശിരാജാവിനെ കേരള സിംഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജാവിനെ കേരള സിംഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം? വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കരുടെ കേരള സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് വൈക്കം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്? 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കെ കേളപ്പൻ. കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. മലബാറിലെ പൊതുക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച മദിരാശി ക്ഷേത്രപ്രവേശന നിയമം നിലയിൽ വന്ന വർഷം? 1947. മലബാറിലെ പൊതുക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച മദിരാശി ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം? 1947. 1932 തിരുവിതാംകൂറിലെ ഭരണഘടന പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി ആരംഭിച്ച പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ ഭരണഘടന പരിഷ്കാരങ്ങളോട് പ്രതിഷേധമായി ആരംഭിച്ച പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്? ഐ സി ചാക്കോ. നിവർത്തന പ്രക്ഷോഭം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോ. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം?
നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് കേരള കേസരി. തിരുവിതാംകൂറിൽ 1936 രൂപീകൃതമായ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ ജി ഡി നോക്സ്. തിരുവിതാംകൂറിൽ 1936 സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷണറുടെ ആദ്യ കമ്മീഷണർ ജെ ഡി നോക്സ്. മലബാർ ലഹള നടന്ന വർഷം 1921. മലബാർ ലഹള നടന്ന വർഷം 1921. ശങ്കരാചാര്യർ ജനിച്ച വർഷം AD 788. ശങ്കരാചാര്യർ ജനിച്ച വർഷം AD 788. ശങ്കരാചാര്യർ സമാധിയായ വർഷം AD 820. ശങ്കരാചാര്യർ സമാധിയായ വർഷം AD 820. അറബി വ്യാപാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ച വർഷം AD 851. അറബി മലയാളിയായ സുലൈമാൻ കേരളം സന്ദർശിച്ച വർഷം AD 851. പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ച വർഷം AD 1341. പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ച വർഷം AD 1341. പോർച്ചുഗീസ് നാവികനായ കബ്രാൾ കേരളത്തിലെത്തിയ വർഷം AD 1500. പോർച്ചുഗീസ് നാവികനായ കബ്രാൾ കേരളത്തിൽ എത്തിയ വർഷം AD 1500. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1888. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1888. ശ്രീമൂലം പോപ്പുലാർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്ന വർഷം 1904. ശ്രീമൂലം പോപ്പുലാർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്ന വർഷം 1904. ഹോർത്തൂസ് മലബാർക്കസ് രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ രംഗഭട്ട് അപ്പു ഭട്ട് വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാർക്കസ് രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ രംഗഭട്ട് അപ്പു ഭട്ട് വിനായക ഭട്ട്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗാശുപത്രി എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ച രാജാവ് ആയില്യൻ തിരുനാൾ. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗാശുപത്രി എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ച രാജാവാരാണ് ആയില്യൻ തിരുനാൾ. ആരുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത്? ആയില്യം തിരുനാൾ. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത്? ആയില്യം തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ഇരയിമൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയിമൻ തമ്പി. ഷഡ്കാല ഗോവിന്ദമാരാർ ആരുടെ സദസ്സിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്നു? സ്വാതി തിരുനാൾ. ഷഡ്കാല ഗോവിന്ദമാരാർ ആരുടെ സദസ്സിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്നു? സ്വാതി തിരുനാൾ. വലിയ കപ്പിത്തൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി. വലിയ കപ്പിത്തൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തക്കിലക്കടുത്ത് ഉദയഗിരി കോട്ടയം. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയം. ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറാക്കൽ നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻഡ്രിഡ്. ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറാക്കൽ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രിഡ്. ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാൽ.
ഹോർത്തൂസ് മലബാർ കേസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? കെ എസ് മണിലാൽ. ഹോർത്തൂസ് മലബാർ കേസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാർ കേസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാർ കേസ് രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ഫാദർ മാത്യൂസ്. ഹോർത്തൂസ് മലബാർ കേസ് രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ഫാദർ മാത്യൂസ്. 12 വർഷം കൂടുമ്പോൾ കുടിയാൻ ജന്മിക്കരാർ പുതുക്കുന്നതിൻ്റെ പേര് പൊളിച്ചെഴുത്ത്. 12 വർഷം കൂടുമ്പോൾ കുടിയാൻ ജന്മിക്കരാർ പുതുക്കുന്നതിൻ്റെ പേരാണ് പൊളിച്ചെഴുത്ത്. കൂടുതൽ പാട്ടം നൽകുവാൻ തയ്യാറാവാനുള്ള കുടിയാന് പഴയ കുടിയാനെ ഒഴിവാക്കി ഭൂമി ചാർത്തിക്കൊടുക്കുന്ന സമ്പ്രദായം മേൽച്ചാർത്ത്. കൂടുതൽ പാട്ടം നൽകുവാൻ തയ്യാറുള്ള കുടിയാന് പഴയ കുടിയാനെ ഒഴിവാക്കി ഭൂമി ചാർത്തിക്കൊടുക്കുന്ന സമ്പ്രദായമാണ് മേൽച്ചാർത്ത്. കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. സാമൂതിരിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മങ്ങാട്ടച്ചൻ. സാമൂതിരിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മങ്ങാട്ടച്ചൻ. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവച്ച ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. സാമൂതിരിയുമായി വ്യാപാര കരാർ ഒപ്പുവച്ച ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങ് ഹിരണ്യഗർഭം. തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് തമിഴ്നാട്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റാണ് തമിഴ്നാട്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ പൂണ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ പൂനെ. ആരവല്ലിയിലെ ഉയർന്ന കൊടുമുടി ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഗുരു ശിക്കാർ. ആരവല്ലിയിലെ ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരു ശിക്കാർ. ഹലോ കൂട്ടുകാരെ, തൊഴിൽ വാർത്ത ജൂലൈ 4, 2020 ചോദ്യോത്തരങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വിവേക ചൂടാമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ശങ്കരാചാര്യർ. വിവേക ചൂടാമണി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യർ. ആചാര്യ ചൂടാമണി എന്ന കൃതി രചിച്ചത് ശക്തിഭദ്രൻ. ആചാര്യ ചൂടാമണി എന്ന കൃതി രചിച്ചത് ശക്തിഭദ്രൻ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവൽ ആരാച്ചാർ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവലാണ് ആരാച്ചാർ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. തീപ്പെട്ടിക്കൂട് ശേഖരിക്കുന്ന ഹോബി എന്ത് പേരിൽ അറിയപ്പെടും? ഫിലിമിനിസം. തീപ്പെട്ടിക്കൂട് ശേഖരിക്കുന്ന ഹോബി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫിലിമിനിസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് ഏത് വർഷം? 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1941. 1936 ചെന്നൈയിൽ കലാക്ഷേത്ര സ്ഥാപിച്ചത് ആരാണ്?
രുക്മിണി ദേവി അരുണ്ടേൽ. 1936 ചെന്നൈയിൽ കലാക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദർ സിംഗ് കബാനി. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദർ സിംഗ് കബാനി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്?